ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പ്ലേ ഓഫിൽ കടക്കാനുള്ള ടീമുകളുടെ കടുത്ത പോരാട്ടം തുടരുന്നു. പ്ലേ ഓഫ് പ്രതീക്ഷയുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ചെന്നൈ സൂപ്പർ കിങ്സ് തോൽപ്പിച്ചതോടെ അവരുടെ കാത്തിരിപ്പും നീളും. മറ്റു ടീമുകളുടെ ജയപരാജയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാവും കൊൽക്കത്തയുടെ പ്ലേ ഓഫ് സാധ്യത. ഇന്ന് പഞ്ചാബും രാജസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടും. കൂടുതൽ വാർത്തകളുമായി പ്രശസ്ത ക്രിക്കറ്റ് ജേർണലിസ്റ്റ് കമാൽ വരദൂർ. ആരാണ് ഒന്നാം പ്രതി? കൊൽക്കത്ത തോറ്റിരിക്കുന്നു, ഏകദേശം പുറത്തായിട്ടുണ്ട്. കാരണം 13-ാമത് മത്സരമാണ് കളിച്ചത്, 12 പോയിന്റിൽ നിൽക്കുന്നു. 2 കളികൾ അവസാനം ജയിക്കേണ്ട ടീമാണ്, എങ്കിൽ മാത്രമാണ് സാധ്യത എന്നിരിക്കെ ലോക്കി ഫെർഗ്യൂസൺ എന്ന കിവി സീമർ, അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയെക്കുറിച്ച് പറയണം. കഴിഞ്ഞ ലോകകപ്പിന്റെ സെമിയിൽ ഇന്ത്യയെ തോൽപ്പിച്ചതിൽ വലിയ പങ്കുവഹിച്ച ഒരു സീമറാണ് ഫെർഗ്യൂസൺ. അദ്ദേഹത്തിന്റെ 19-ാം ഓവർ, അല്ലെങ്കിൽ കൊൽക്കത്തയുടെ 19-ാം ഓവർ അദ്ദേഹമാണ് എറിഞ്ഞത്. ലക്കും ലഗാനുമില്ലാതെ പന്തെറിഞ്ഞ് അദ്ദേഹം തന്നെയാണ് ടീമിനെ തോൽപ്പിച്ചത്. കൊൽക്കത്ത ഏകദേശം പുറത്തേക്കുള്ള വാതിൽ കണ്ടിരിക്കുന്നു. ചെന്നൈ പുറത്തായ ഒരു ടീമാണ്. പക്ഷേ ആ ചെന്നൈ ടീമിനെ അഭിനന്ദിക്കണം, പ്രത്യേകിച്ച് രവീന്ദു ജഡേജയെ പോലെ ഒരാൾ അവസാന 2 പന്തും സിക്സറിന് പറത്തിക്കൊണ്ട് സമ്മർദ്ദ സാഹചര്യത്തിലും വളരെ ഗംഭീരമായി ടീമിനെ വിജയിപ്പിച്ചു. ഈ മത്സരത്തിന്റെ ഒരു സവിശേഷത, ഇന്ത്യൻ മികവ് 2 ടീമിലും ഉണ്ടായിരുന്നു. കൊൽക്കത്തക്കായി ബാറ്റ് ചെയ്തപ്പോൾ നിതീഷ് റാണയുടെ ഇന്നിംഗ്സ് വളരെ ഗംഭീരമായിരുന്നു. ചെന്നൈ ബാറ്റ് ചെയ്ത വേളയിൽ റിംഗ്രാജ് ഗെയ്ക്വാദ് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് എടുത്തു പറയണം, പ്ലസ് ഒരു പോയിന്റ് കൂടിയുണ്ട്. മഹേന്ദ്ര സിംഗ് ധോണിയെ 2-ാം മത്സരത്തിൽ, അതായത് വരുൺ ചക്രവർത്തി അദ്ദേഹം ഓസ്ട്രേലിയൻ പര്യടനത്തിലുള്ള ഇന്ത്യൻ T20 ടീമിൽ എത്തിയ ഒരു സ്പിന്നറാണ്. വളരെ ഗംഭീരമായി ധോണിയെ പോലെ ഒരാളെ ക്ലീൻ ബൗൾഡ് ആക്കിയ വരുണിനെയും അഭിനന്ദിക്കണം. എന്തായാലും മൊത്തം വിലയിരുത്തുമ്പോൾ കൊൽക്കത്ത ഏകദേശം പുറത്തേക്കുള്ള വഴിയിൽ തന്നെയാണ്. യൂട്യൂബർ വിജയ് പി നായരെ മർദ്ദിച്ച കേസിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയും കൂട്ടരും നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. പോലീസ് ചുമത്തിയ ഭവന ഭേദനം മോഷണ കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്നായിരുന്നു ഭാഗ്യലക്ഷ്മിയുടെയും മറ്റു പ്രതികളുടെയും പ്രധാന വാദം. G20 ഉച്ചകോടിയുടെ ഭാഗമായി ഇറക്കിയ ആഗോള ഭൂപടത്തിൽ ഇന്ത്യയുടെ അതിർത്തി തെറ്റായി ചിത്രീകരിച്ചതിൽ സൗദി അറേബ്യയോട് ആശങ്ക അറിയിച്ച ഇന്ത്യ ഭൂപടത്തിൽ അടിയന്തര തിരുത്തൽ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. ദ്വിദിന CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ഇന്ന് തുടക്കം. പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായുള്ള സഖ്യം സംബന്ധിച്ച പ്രഖ്യാപനം കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷം ഉണ്ടായേക്കും. PB തയ്യാറാക്കിയ ശുപാർശയിൽ സഖ്യം വേണം എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. ബംഗളൂരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റാണ് ബിനീഷിനെ അറസ്റ്റ് ചെയ്തത്. ബംഗളൂരു മയക്കുമരുന്ന് കേസിലാണ് എൻഫോഴ്സ്മെന്റ് നടപടി. ലഹരിമരുന്ന് കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കേസിൽ രാവിലെ മുതൽ ബിനീഷിനെ ED ചോദ്യം ചെയ്തു വരികയായിരുന്നു. ഹാത്രാസിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ പോലീസ് പിടിയിലായ മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ദിഖാപ്പന് ജാമ്യം തേടി KUWJ സുപ്രീംകോടതിയെ സമീപിച്ചു. ഓക്സ്ഫോർഡ് സർവകലാശാലയും പ്രമുഖ മരുന്ന് നിർമ്മാണ കമ്പനിയായ ആസ്ട്രാസെനേക്കയും ചേർന്ന് വികസിപ്പിക്കുന്ന കോവിഡ് വാക്സിൻ ഇന്ത്യയിൽ ഡിസംബറിൽ ഉപയോഗത്തിന് സജ്ജമായേക്കുമെന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് മേധാവി അദർ പൂനാവാല. വാക്സിന്റെ അംഗീകാരത്തിന് സർക്കാർ അടിയന്തരമായി ഇടപെട്ടാൽ ഇത് ഡിസംബറിൽ തന്നെ ഉപയോഗത്തിന് സജ്ജമാകും, അല്ലാത്തപക്ഷം ജനുവരിയിലേക്ക് നീളുമെന്നും അദ്ദേഹം പറഞ്ഞു. എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കേണ്ടതില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ. ശിവശങ്കറിന്റെ അറസ്റ്റിൽ സർക്കാരിനും CPMനും ഉത്കണ്ഠയില്ല. ഇതിന്റെ പേരിൽ പിണറായി വിജയൻ രാജിവെക്കുന്ന പ്രശ്നമേയില്ല, രാജിവെക്കുക എന്ന അജണ്ടയേയില്ല. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെയും ഇന്നുമായി സംഭവിച്ച വാർത്തകൾ CPMനും സർക്കാരിനും കനത്ത പ്രഹരമായിരുന്നു. അതിൽ പ്രതിപക്ഷം അതിരറ്റ് ആഹ്ലാദിക്കുകയും ചെയ്തു. ഇതോടെ സർക്കാരിനെതിരെ കനത്ത വിമർശനമാണ് പ്രതിപക്ഷം നടത്തുന്നത്. ഇന്നലെ ശിവശങ്കർ അറസ്റ്റിലായപ്പോൾ രോഗം മുഖ്യമന്ത്രിയാണ്, ശിവശങ്കർ രോഗലക്ഷണം മാത്രമാണ് എന്ന് പരിഹസിച്ച പ്രതിപക്ഷ നേതാവ് ഇന്ന് സർക്കാരിനും പാർട്ടിക്കുമെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു. ബിനീഷ് കോടിയേരിയുടെ അറസ്റ്റ് പ്രതീക്ഷിക്കാത്ത പ്രതികരണവുമായി CPM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ബിനീഷിന്റെ അറസ്റ്റ് പാർട്ടിയെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ബിനീഷിനെ സംബന്ധിച്ച കാര്യങ്ങളിൽ സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കട്ടെയെന്നും യെച്ചൂരി പറഞ്ഞു. ഇന്ത്യക്കെതിരായ ഏകദിന T20 പരമ്പരകൾക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ച് ക്രിക്കറ്റ് ഓസ്ട്രേലിയ. ആരോൺ ഫിഞ്ചിനെ നായകനാക്കി 18-അംഗ സ്ക്വാഡാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. പരിക്കേറ്റ ഓൾറൗണ്ടർ മിച്ചൽ മാർഷിന് പകരക്കാരനായി മോയിസസ് ഹെൻഡ്രിക്സിനെ
ഇരു ടീമിലേക്കും തിരിച്ചു വിളിച്ചപ്പോൾ യുവ ഓൾറൗണ്ടർ കാമറൂൺ ഗ്രീനിന് ആദ്യമായി ടീമിലേക്ക് ക്ഷണം ലഭിച്ചു എന്നതാണ് പ്രധാന സവിശേഷത. കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവിന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പാർട്ടി സെക്രട്ടറിയെ കൊണ്ടു നടക്കേണ്ടതുണ്ടോ എന്ന് CPMകാർ ചിന്തിക്കണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ട് നൽകിയ പ്രതികരണത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ന് 7020 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. 6037 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 734 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ചവരിൽ 168 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 8474 പേർക്ക് രോഗമുക്തി, 26 മരണം, ആകെ 694 ഹോട്ട്സ്പോട്ടുകൾ. മഹിളാ മോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് ചാടിക്കയറി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബ്ലോക്ക് വരെ എത്തിയ ശേഷമാണ് സമരക്കാരെ പോലീസിന് തടയാനായത്. അപ്രതീക്ഷിതമായ നീക്കത്തിൽ പോലീസ് അമ്പരന്നു. പോലീസിന്റെ കണ്ണുവെട്ടിച്ചാണ് 3 മഹിളാ മോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കടന്നത്. കണ്ടോൺമെന്റ് ഗേറ്റിന് മുകളിലൂടെയാണ് പ്രവർത്തകർ അകത്തേക്ക് കടന്നതെന്നാണ് വിവരം. ഇതോടെ സെക്രട്ടേറിയറ്റിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു. CPMന്റെ കേരളത്തിലെ ആസ്ഥാനമായ AKG സെന്ററിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ച് പോലീസ്. വിവാദമായ ബംഗളൂരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിൽ ED കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ വിവിധ സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ തീരുമാനം. പുൽവാമയിലെ ഭീകരാക്രമണത്തെ പ്രകീർത്തിച്ച് പാകിസ്ഥാൻ. പുൽവാമയിൽ ഇന്ത്യൻ സൈനികർക്ക് നേരെ നടത്തിയ ഭീകരാക്രമണം പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ നേട്ടമെന്ന് വിശേഷിപ്പിച്ച് പാകിസ്ഥാൻ ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഫവാദ് ചൌധരി. ഇമ്രാൻഖാന്റെ നേതൃത്വത്തിന് കീഴിലെ ഏറ്റവും വലിയ നേട്ടമെന്നാണ് ഫവാദ് ചൌധരി പുൽവാമ ഭീകരാക്രമണത്തെ വിശേഷിപ്പിച്ചത്. പാർലമെന്റിലായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. ദില്ലി അടക്കമുള്ള തലസ്ഥാന മേഖലയിൽ വായുമലിനീകരണമുണ്ടാക്കുന്നത് 5 വർഷം വരെ തടവോ 1 കോടി രൂപ വരെ പിഴയോ ലഭിക്കാവുന്ന കുറ്റമാക്കി. വായുമലിനീകരണം തടയാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസിലാണ് ശിക്ഷ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. സുപ്രീംകോടതി വിഷയത്തിൽ കർശന നിലപാട് സ്വീകരിച്ചതോടെയാണ് കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തിയത്. സംവരണ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ ശരിയായ വിധത്തിൽ സമീപിച്ചാണ് സംവരണ മാനദണ്ഡം ഉണ്ടാക്കിയിട്ടുള്ളത്. ദശാബ്ദങ്ങളായി തുടരുന്ന രീതികൾ മാറണം. പുതിയ സംവരണം വരുന്നതോടെ നിലവിലുള്ളവർക്ക് എന്തോ നഷ്ടപ്പെടുമെന്ന ധാരണയാണ് പ്രചരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മലപ്പുറം ജില്ലയിലെ പ്രമുഖനായ നേതാവ് TK സുന്ദരൻ മാസ്റ്റർ 74 വയസ്സ് അന്തരിച്ചു. ഏറെക്കാലം CPI സംസ്ഥാന കൗൺസിൽ അംഗമായിരുന്നു. ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി, AITUC ജില്ലാ പ്രസിഡന്റ്, കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ്, യുവകലാസാഹിതി, ഇസക്സ്, പ്രോഗ്രസീവ് ഫോറം തുടങ്ങി നിരവധി സംഘടനകളുടെ സംഘാടകനും നേതാവുമായിരുന്നു. ഉജ്ജ്വല പ്രാസംഗികനും നർമ്മഭാഷിയുമായിരുന്നു. ജില്ലയിലെ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ സുന്ദരൻ മാസ്റ്ററുടെ പങ്ക് വളരെ വലുതാണ്. വേങ്ങരയിൽ ഉന്നത സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തുടക്കം കുറിച്ച ലേണേഴ്സ് കോളേജ് സ്ഥാപിച്ചത് സുന്ദരൻ മാസ്റ്ററായിരുന്നു. ഏതാനും വർഷമായി അർബുദ രോഗത്തിന് ചികിത്സയിലായിരുന്നു. വാളയാർ പീഡനക്കേസ് പുനരന്വേഷണത്തിന് സർക്കാർ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. UPയിലും മറ്റും സംഭവിക്കുന്നതുപോലെ കേരളത്തിലും അനുദിനം പീഡനക്കേസുകൾ വർദ്ധിച്ചു വരുന്നത് സമൂഹത്തിൽ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പുനരന്വേഷണം നടത്തി കുറ്റക്കാരായവർക്ക് മാതൃകാപരമായ ശിക്ഷിക്കുവാൻ വേണ്ട നടപടി വേണം. ഇതേ ആവശ്യമുന്നയിച്ച് വനിതാ ഗാന്ധി ദർശൻ വേദിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 31 14 ജില്ലകളിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു. IBC Live 2020 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. ഇനി ഞങ്ങളുടെ ഔട്ട്ഡോർ സെഗ്മെന്റ് കാണാം. ശുഭരാത്രി. സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതീവ ഗൗരവമേറിയ അന്താരാഷ്ട്ര മയക്കുമരുന്ന് കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട കേസിലാണ്. സ്വർണക്കള്ളക്കടത്ത് സംഘവും മയക്കുമരുന്ന് കള്ളക്കടത്ത് സംഘവും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ആ കള്ളക്കടത്ത് സംഘത്തിന് പണം എത്തിച്ചു കൊടുത്തു എന്നുള്ള ഗൗരവമേറിയ കുറ്റമാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകന്റെ മേലിൽ ഇപ്പോൾ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. ശതകോടിക്കണക്കിന് രൂപയുടെ അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ, റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ, മാഫിയ ബന്ധങ്ങൾ, ഹവാല ഇടപാടുകൾ, മയക്കുമരുന്ന് കച്ചവടം, സ്വർണക്കള്ളക്കടത്തുമാരുമായിട്ടുള്ള ബന്ധം,
ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് ഒരു സാധാരണ പൗരനല്ല. നാട് ഭരിക്കുന്ന, കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകനാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ ഗൗരവം 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. രാഷ്ട്രീയമായും ധാർമ്മികമായും CPM നേതൃത്വം മറുപടി പറയേണ്ട ഒരു കേസാണിത്. സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതീവ ഗൗരവമേറിയ അന്താരാഷ്ട്ര മയക്കുമരുന്ന് കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട കേസിലാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവും മയക്കുമരുന്ന് കള്ളക്കടത്ത് സംഘവും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ആ കള്ളക്കടത്ത് സംഘത്തിന് പണം എത്തിച്ചു കൊടുത്തു എന്നുള്ള ഗൗരവമേറിയ കുറ്റമാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ്റെ മേലിൽ ഇപ്പോൾ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. ശതകോടിക്കണക്കിന് രൂപയുടെ അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ, റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ, മാഫിയ ബന്ധങ്ങൾ, ഹവാല ഇടപാടുകൾ, മയക്കുമരുന്ന് കച്ചവടം, സ്വർണ്ണക്കള്ളക്കടത്തുമാരുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് ഒരു സാധാരണ പൗരനല്ല. നാട് ഭരിക്കുന്ന, കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകനാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ ഗൗരവം 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. രാഷ്ട്രീയമായും ധാർമ്മികമായും CPM നേതൃത്വം മറുപടി പറയേണ്ട ഒരു കേസാണിത്.